ശാരിയേണ്ടി ഇവിടുന്ന് വിടണ്ട, നമ്മുടെ കൂടെ നിന്നോട്ടെ. അങ്ങനെ ഒരുപാട് നാൾ ഇവിടെ നിർത്താൻ പറ്റില്ലടാ. അമോർന്ന ശാരിയേണ്ടിയേക്കുമല്ലോ. ശാരിയേണ്ടിക്ക് കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ പിന്നെന്തിനാ അമ്മയെ നിർബന്ധിക്കുന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമല്ലല്ലോ. മുറിയപ്പോ. ശാരിയേണ്ടിക്ക് ഇഷ്ടമല്ലാത്തയാണെങ്കിൽ ഈ കല്യാണം വേണ്ടെന്ന് വെക്കമ്മേ. ചിന്നു, നിന്നോടല്ലേ പറഞ്ഞത് വലിയ അഭിപ്രായം ഒന്നും വേണ്ടെന്ന്. പോ. നീ ആരോടെയും മൂപ്പിക്കുന്നെ? രാജയുടെ മാറി നിക്ക്. ഞാൻ ഇനി ഒന്നിലും ഇടപെടില്ലാന്ന് തീരുമാനിച്ചിരിക്കുക. അത് മനസ്സിലായി. നീ ഇടപെടില്ല, പകരം നിന്റെ വീട്ടുകാരെ ഇടപെടുത്തും അല്ലേ? നിന്റെ വലിയേട്ടനോട് വന്നിരുന്നു, ശാരികയുടെ കല്യാണത്തിന് ഞാൻ എതിര് നിന്നാൽ എന്നെ ഏതാണ്ട് ചെയ്ത് കളയുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോയി. ദേ, നിന്റെ വീട്ടുകാരുടെ ബലം കാണിച്ച് എന്നെ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കരുത്. അങ്ങനെ പേടിക്കുന്നവനല്ല ഞാനെന്ന് നിനക്കറിയാലോ. വലിയേട്ടൻ വന്നത് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. പിന്നെങ്ങനെയാ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ അറിയുന്നത്? രാഖി, ഇവിടെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടതും നമ്മളാ, അല്ലാതെ നമ്മുടെ വീട്ടുകാരല്ല. എപ്പോഴാണോ അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതം അവരുടെ കയ്യിലാവും. അവര് വന്ന് നേരിൽ കണ്ടതല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്നലെ മദ്യപിച്ച് സമനില തെറ്റിയാ വന്നത്. നീ എന്താ ചോദിക്കായിരുന്നു? ശരിയും തെറ്റി തിരിച്ചറിയാൻ പാടില്ലാത്ത പ്രായമൊന്നുമല്ലോ. ഇവിടേക്ക് മദ്യലഹരിയിൽ വന്ന് കയറിയ എന്റെ കരണത്ത് നീ തല്ലിയാൽ അതെനിക്ക് മനസ്സിലാവും അതെന്റെ തെറ്റാണെന്ന്. ശിക്ഷിക്കേണ്ടടുത്ത് സ്വയം സങ്കടപ്പെട്ട് ശിക്ഷിക്കാതിരുന്നിട്ട് വെറും സംശയത്തിന്റെ പേരിൽ മനസ്സ് കുത്തി വേദനിപ്പിക്കരുത്. ഞാൻ വേദനിക്കുന്നതിന്റെ പത്തിലൊന്ന് മാത്രമേ തിരിച്ചു തരുന്നുള്ളൂ എന്ന് കരുതിക്കോ. നിനക്ക് ബോധമില്ല രാഖി, നീ ഈ ചെയ്യുന്നൊക്കെ ആരെ ജയിക്കാനാ? എന്താ, രാജീവന്റെ ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചാ മതിയോ? എനിക്ക് മാത്രമായി എന്താ ആഗ്രഹമുള്ളത്? എത്ര വിശന്നാലും വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവനാ ഞാൻ. അതെന്തുകൊണ്ടാ? എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും മനസ്സിന് തൃപ്തി വരണമെങ്കിൽ ഇവിടെ എത്തണം. അത്രയ്ക്കും കുടുംബത്തോട് അറ്റാച്ച്മെന്റ് ഉള്ള എന്നെയാ നീ ആവശ്യമില്ലാതെ സംശയിക്കുന്നത്. കുടുംബത്തോട് രാജീവണ്ണ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളും അംഗീകരിച്ചേനെ. വൈകിട്ടില്ല, പറയുന്ന കാര്യങ്ങളിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ശാരിയുടെ വിവാഹം നടത്താൻ എന്നോടൊപ്പം നിൽക്കണം. കൂട്ടുകാരിയായിട്ടല്ല, കൂടപ്പുറപ്പായിട്ടാ നീ അവളെ സ്നേഹിക്കുന്നതല്ലേ പറയുന്നത്. അവളെ ഒരു ഭ്രാന്തന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ നിനക്ക് എന്താ ഇത്ര താല്പര്യം? അതൊക്കെ രാജീവണ്ണ കണ്ടെത്തലല്ലേ. അവളുടെ വിവാഹം നടത്താൻ സമ്മതമല്ല. വിദേശത്ത് പോവാൻ വിസയുടെ കാര്യത്തിൽ ഏജൻസിയുടെ ക്രെഡിബിലിറ്റിക്ക് കുഴപ്പമുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു മുടക്കുന്നത് രാജീവേട്ടനാ. എന്റെ കൂട്ടുകാരിയേക്കാൾ വലുതാ എനിക്ക് കുടുംബം. അതിനാരാണോ ഇവിടുന്ന് ഒഴിവാവേണ്ടത് അവരെ ഞാൻ ഒഴിവാക്കിയിരിക്കും. നിന്റെ കല്യാണത്തിനുള്ള ഡ്രസ് എടുക്കാൻ പോവാ. പിന്നെ അമ്മ തന്ന ഓർണമെന്റ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. പൊന്നും പട്ടുമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ചെല്ലാൻ ഇതിന്റെ ആദ്യ വിവാഹമൊന്നും അല്ലല്ലോ. നിന്റെ കാര്യത്തില് ആദ്യ വിവാഹത്തിനും അങ്ങനൊരു ആഡംബരം ഇല്ലായിരുന്നല്ലോ. നാളെ രാവിലെ റെഡി ആയിട്ടിരിക്കണം. വീട്ടിൽ നിന്ന് അമ്മയും കാണും, വിനോദ് സാറും അപ്പച്ചിയും ടെക്സ്റ്റൈൽസിലേക്ക് വരും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ രാഖി? ഇത് ഞാൻ നടത്തുന്ന നിന്റെ വിവാഹമാ. അതെങ്ങനെയൊക്കെ വേണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്.
നീ ഒന്ന് നിന്ന് തന്നാ മതി. രാജീവൻ സാറ്. എന്താ, രാജീവന്റെ പെർമിഷൻ ഇല്ലാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങില്ലേ? അതല്ല രാഖി, ഇപ്പൊ തന്നെ എന്റെ വിഷയം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടാതെയായി. ഇനിയുള്ള കാര്യങ്ങളെങ്കിലും രാജീവൻ സാറിനോട് ആലോചിച്ച്. എന്താ ആലോചിക്കേണ്ടത്? നിനക്ക് എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? നിങ്ങൾ തമ്മിലുള്ള പിണക്കം വീണ്ടും കൂടാതിരിക്കാനാടി. ഇത് പിണക്കമൊന്നുമല്ല, വാശിയാ. നിന്റെ കാര്യത്തില് എന്റെ വാശി നടപ്പിലാക്കണമെന്ന് ഞാൻ. ഈ വീട്ടില് കുടുംബനാഥന്റെ തീരുമാനം നടപ്പിലാക്കണം എന്നുള്ള വാശി രാജീവേട്ടന്. നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഇപ്പൊ ഞാനല്ലേ? ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു നീയും ജസ്റ്റിയും തമ്മിലുള്ള വിവാഹം. അതുകൊണ്ടാ നിന്നെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരാളുടെ ആലോചന വന്നപ്പോ ഞാൻ മുൻകൈ എടുത്തത്. വിനോദ് സാറ് നിന്നെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിവാഹശേഷം ഇന്നേ വരെ നീ അനുഭവിച്ചിട്ടുള്ള എല്ലാ സങ്കടങ്ങൾക്കും സമാനമായി നിനക്കൊരു പുതിയ ജീവിതം കിട്ടും. അതിനുവേണ്ടി സ്വർഗതുല്യമായി നിങ്ങളുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കണോ? പല കാരണങ്ങൾ പറഞ്ഞ് രാജീവൻ നീ വിവാഹം മുടക്കാൻ ശ്രമിക്കുമ്പോ സ്ത്രീ സഹജമായൊരു സംശയം എനിക്കുണ്ട്. ഒരു ഭാഗത്ത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ കൂട്ടുകാരി, മറുഭാഗത്ത് എന്റെ ജീവന്റെ ഭാഗമായി മാറിയ ഭർത്താവ്. ഒരു സംശയത്തിന്റെ പേരിൽ പൊട്ടിത്തെറിച്ച് നിങ്ങളെ രണ്ടുപേരെയും വിചാരണ ചെയ്താൽ ഇത്രയും നാളും ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് വെറുതെ ആയി പോവില്ലേടി? ഞാൻ ചോദിക്കാതെ മാറ്റിവെച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, അതാ ഇപ്പൊ എന്റെ ജീവിതം. നാളെ രാവിലെ തന്നെ നീ റെഡിയായിട്ട് നിൽക്കണം കേട്ടോ. ശാരിയാണ്ടി ഈ കല്യാണത്തിന് സമ്മതിക്കാത്ത എന്താന്നറിയാമോ? അയാള് സൈക്കോയാ. സൈക്കോ എന്ന് പറഞ്ഞാ വട്ടനാന്ന്. ആ താടിയോ? ആ എപ്പോഴാ വയലന്റ് ആവുന്നെന്ന് പറയാൻ പറ്റില്ലാന്ന്. പെട്ടെന്ന് ചിരിക്കും, കരയും, ബഹളം വെക്കും. കൊല്ലോ ചെലപ്പോ. ആ താടി നമുക്കൊരു ചോക്ലേറ്റ് തന്നില്ലേ, അപ്പൊ ഒരു ചിരി ചിരിച്ചായിരുന്നു. നമ്മളെയൊന്നും ചെയ്യാതിരുന്നത് ഭാഗ്യം. ശരിയാണ്ടി ആ താടി കല്യാണം കഴിക്കോ? അമ്മ നടത്തും. അപ്പോ ആ താടി ശരിയാണ്ടി കൊല്ലോ? പതുക്കെ പറയടാ, ഈ കല്യാണം വേണ്ടെന്ന് നമുക്ക് ശരിയാണ്ടിയോട് പോയി പറയാം. അവിടെ വെച്ചിട്ടോ. ശരിയാണ്ടി കല്യാണം കഴിക്കാൻ പോകുന്ന ആളില്ലേ, ആ താടി അയാളോ സൈക്കോയാ? ചന്ദുവിനോട് ഇതാരാ പറഞ്ഞേ? നേരാ ആന്റി, തുളസി ആന്റിയും പറഞ്ഞു, അമ്മണി അമ്മയും പറഞ്ഞു, അച്ഛനും പറയുന്നത് അയാൾക്ക് മെന്റലാണെന്ന്. പക്ഷെ അമ്മ മാത്രം സമ്മതിക്കുന്നില്ല. എന്നെ വേഗം കെട്ടിച്ചുവിടണമെന്ന് നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം. ശാരിയാണ്ടിക്ക് അറിയാമെങ്കിൽ പിന്നെന്തിനാ അമ്മ പറയുന്ന അനുസരിക്കുന്നേ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ സമ്മതിച്ചു കൊടുക്കണം, പ്രത്യേകിച്ച് ഇനി ഒന്നും നേടാനില്ലാന്ന് തോന്നുമ്പോ. ശാരിയാണ്ടിക്ക് സമ്മതമല്ലെങ്കിൽ അതങ്ങ് പറയണം, അല്ലെങ്കിൽ പോലീസിന്റെ ഹെൽപ്പ് ലൈനിൽ വിളിച്ചാൽ മതി. ഇനി എനിക്ക് ഒരു ഹെൽപ്പ് ലൈനും ഇല്ല മോളെ. നിങ്ങളെ വിട്ടു പോണമല്ലോ എന്നാ സങ്കടം. ഞാനിവിടെ നിന്ന് പോയാ നിങ്ങളെന്നെ എന്നെ ഓർക്കുമോ? അമ്മയുടെ അടുത്തിരിക്കുന്ന പോലെ. ഞാനിനി ഇവിടെ നിന്ന്
നിങ്ങളുടെ ഈ സ്നേഹം നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട മക്കളെ എന്റെ പോവാൻ തീരുമാനിച്ചത്. ഞാൻ എത്ര ദൂരേക്ക് പോയാലും എന്റെ മക്കളായി നിങ്ങൾ എന്റെ മനസ്സിലുണ്ടാവും. നീയൊന്നും കഴിച്ചില്ല എന്ന് അമ്മണിയമ്മ പറഞ്ഞു. ചായയും ബിസ്ക്കറ്റും കഴിച്ചു, ഇപ്പൊ വിശപ്പില്ല. കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോകുമ്പോ ഇത്രക്ക് ടെൻഷൻ ആണെങ്കിൽ കല്യാണത്തിന് പോകുമ്പോ എന്തായിരിക്കും? ഒരു കാര്യമില്ലാതെ വെറുതെ നമുക്ക് ചില ആകുലതകൾ തോന്നില്ലേ? അതുപോലെ എന്തോ ഒന്നും മനസ്സില്. ഈ വിവാഹം നടക്കില്ല എന്ന് ആരോ പറയും പോലെ. ചരി, നിന്നെ വിശ്വസിച്ചാ ഞാനിത് ഇവിടെ വരെ എത്തിച്ചത്. ടെക്സ്റ്റൈൽസിലേക്ക് പോവാൻ അമ്മയും കീതിച്ചൊക്കെ ഇപ്പൊ എത്തും. ഞാൻ എന്റെ തോന്നൽ പറഞ്ഞതാ. ഇനി നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയാ അതെന്റെ പരാജയമാ. രാജീവേടന്റെ വാശി വിജയിക്കും. ഞാൻ വിനോദ് സാറിനും അയാളുടെ അപ്പച്ചിക്കും കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാതെ നാണം കെടും. എന്നെ വിശ്വസിച്ച് നിന്റെ വിവാഹത്തിന് എല്ലാ സഹായങ്ങൾക്കും ഉറപ്പ് നൽകിയ എന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് മറുപടി പറയും? എനിക്ക് വേണ്ടി നീ ഇനി ഒരിടത്തും തോൽക്കരുത്. ആരുടെ മുമ്പിലും നാണം കെടരുത്. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ നിന്നോളാം. നിങ്ങളിവിടെ വർത്താനം പറഞ്ഞോണ്ട് നിന്നാ മതിയോ? തുണിയെടുക്കാൻ പോകണ്ടേ? വീട്ടിൽ നിന്ന് അവരെത്തിയാൽ ഉടനെ പോവും. ഈ സമയത്തെ രാഖിമോളുടെ വീട്ടുകാരുടെ സഹായം കിട്ടിയത് വലിയ ഉപകാരമായി. അല്ലെങ്കിൽ പിന്നെ രാജീവൻ സാറ് പറയുന്ന പോലെ കേൾക്കേണ്ടി വന്നേന്. എന്തുകൊണ്ട് നല്ല ബന്ധമാ മോളെ. ഇതേപോലത്തെ സ്വഭാവം ഉള്ള ഒരാളെ ഈ ജന്മത്ത് കിട്ടത്തില്ല. പിന്നെ കല്യാണപ്പുടവ് എടുക്കുമ്പോഴേ നല്ല കസവുള്ള സാരി തന്നെ നോക്കിയെടുക്കണം. രാഖിമോളെ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അതെന്തിനാ? നേരത്തെ കല്യാണം ഒന്ന് നടന്നതാണെങ്കിലും അന്ന് ചടങ്ങുകളൊന്നും നടത്താതെ ഒരു ഒളിച്ചോട്ട കല്യാണം അല്ലായിരുന്നോ? ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ചെറുതാണെങ്കിലും അമ്പലത്തിൽ വെച്ച് താലി കിട്ടുമല്ലേ. അപ്പോ എല്ലാം അതിൻ്റെതായ ചടങ്ങ് തന്നെ നടത്തണം. പിന്നെ എപ്പോ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറന്നുപോകും. കേട്ടോ മോളെ, പട്ടുപുടവ തന്നെ വേണം. കെട്ടാൻ പോകുന്ന പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങുമ്പോ അത് പൊന്നും പട്ടും ചേർന്നതായിരിക്കണം. അതൊരു ഐശ്വര്യത്തിന്റെ പ്രതീകമാ. അതൊക്കെ ഞാൻ നോക്കിയെടുത്തോളാം. ഇനിയിപ്പോ കല്യാണം വരെ എല്ലാം രാഖിമോളുടെ കയ്യില. ഇനി ശാരിയെ മറ്റൊരാളിന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചാലേ രാഖിമോൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. ഞാൻ പറയാം, നീ ഞാൻ വിളിക്കാം. അമ്മേ, രാജീവൻ. നീ എന്താ രാജീവ റെഡിയായില്ലേ? എന്തിന്? ആഹാ, അത് കൊള്ളാം. ഇവിടെ നടക്കുന്നതൊന്നും വീട്ടുകാരൻ അറിയുന്നില്ലേ? ശാരിക്ക് കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാന്ന് തീരുമാനിച്ചതല്ലേ? ഇതൊക്കെ ആര് തീരുമാനിച്ചു? നിങ്ങൾ ഒരു വീട്ടിൽ താമസിച്ചിട്ടേ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പൊട്ടം കളിക്കല രാജീവ. ശാരിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞങ്ങള് ഈ കല്യാണത്തിന് കാണിക്കുന്ന താല്പര്യത്തിന്റെ പകുതിയെങ്കിലും രാജീവൻ കാണിക്കണം. എല്ലാ കാര്യങ്ങളും നിന്നോട് ആലോചിച്ച് നടപ്പിലാക്കുന്ന രാഖി ഇതൊന്നും പറഞ്ഞില്ലേ? അതോ മറ്റു കാര്യങ്ങൾക്കിടയില് നീ ഇത് മറന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല.
പക്ഷേ എനിക്കറിയണം. രാഖി, ഇവിടെ നടക്കുന്ന ഏറ്റവും നിസ്സാരമായ കാര്യങ്ങൾ പോലും എന്നോട് പറയുന്ന നീ എന്തുകൊണ്ടാ ഇന്ന് കല്യാണ ഡ്രസ് എടുക്കാൻ പോകുന്ന കാര്യം പറയാതിരുന്നത്? ശാരിയുടെ വിവാഹ തീയതി നിശ്ചയിച്ചത് രാജീവനോട് ചോദിച്ചിട്ടാണോ? ഈ വിവാഹം നടത്തില്ല എന്ന് വെല്ലുവിളിച്ച ആളല്ലേ, പിന്നെന്തിനാ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? ഞാൻ ഈ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതിന്റെ കാരണം അറിഞ്ഞിട്ടും അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാതെ നിന്റെ ഈ പോക്കുണ്ടല്ലോ, അത് വലിയ ദുരന്തത്തിലേക്കാ. അത് ഞാൻ സഹിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നിനക്കേ ഈ വിവാഹം നടത്തിക്കൊടുക്കുന്ന ഉത്തരവാദിത്തമുള്ളൂ, അനുഭവിക്കാൻ പോകുന്നത് നിന്റെ കൂട്ടുകാരിയാവും. എന്റെ കൂട്ടുകാരിയല്ലേ, ഞാൻ പരിഹരിച്ചോളാം. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കിടണ്ട, ഒരു മംഗളകാര്യത്തിന് വേണ്ടിയല്ലേ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ഭംഗിയായി ഇതങ്ങ് നടത്തി കൊടുക്കണം. രാജീവ, വാശിയൊക്കെ കളഞ്ഞ് നീ ഒന്ന് പോയി റെഡിയാവ്, നമുക്ക് ഒരുമിച്ചിറങ്ങാം. എന്നെ ആവശ്യമില്ലാത്തടത്ത് കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇതേവരെ ആരുടെ കാര്യത്തിലാണെങ്കിലും ആത്മാർത്ഥമായേ പ്രവർത്തിച്ചിട്ടുള്ളൂ, ഇനി അങ്ങനെ തന്നെയായിരിക്കും. മനസ്സുകൊണ്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് ആരൊക്കെ നിർബന്ധിച്ചാലും നിന്നു കൊടുക്കരുത്. ഇനിയെങ്കിലും നീ ഒരു തീരുമാനമെടുക്ക്. ചിലപ്പോ നിന്റെ തീരുമാനം കൊണ്ട് സുരക്ഷിതമായ ഒരിടം നഷ്ടമായേക്കാം, പക്ഷേ ജീവിതം മറ്റൊരാൾക്ക് അടിയറ വെക്കേണ്ടി വരില്ല. എന്റെ കാര്യത്തിൽ രാഖി എന്ത് തീരുമാനിക്കുന്നു അതേ നടക്കൂ. രാജീവ, ശാരിക്ക് ഈ കല്യാണം നടക്കണമെന്ന് തന്നെയാ. ഇനി ഒരു എതിർപ്പിന്റെയോ ആവശ്യമില്ല, നീ ഒന്ന് വേഗം റെഡിയാവ്. രാജീവിന് താല്പര്യമില്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കണ്ട. ശരിയാ, ഇതിപ്പോ നമ്മള് മൂന്നാല് പെണ്ണുങ്ങൾ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. വിനോദും അയാളുടെ അപ്പച്ചിയും അവിടെ വരും. രാജീവ, ഇതൊരു ചെറിയ ചടങ്ങല്ലേ, രാജീവിന് തിരക്കാണെങ്കിൽ വരണമെന്നില്ല. ഇനിയുള്ള ഒരു ചടങ്ങിനും എന്നെ പ്രതീക്ഷിക്കണ്ട. എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ നിന്റെ വീട്ടുകാരുണ്ടല്ലോ. നടക്കട്ടെ. നിങ്ങൾ വരാൻ വൈകിയോണ്ട് ഞങ്ങൾ ഇങ്ങ് കേറി.
പങ്ക്ച്വാലിറ്റി അതെനിക്ക് നിർബന്ധമാണ്. വരുന്ന വഴി ചേട്ടൻ അത്യാവശ്യമായി ഷോപ്പിൽ നിന്ന് വിളി വന്നു, പിന്നെ ഡ്രൈവറേയും കൂട്ടി വന്നപ്പോഴേക്കും അല്പം വൈകി. അല്പമല്ല, അരമണിക്കൂർ ലേറ്റായി. ഇനി സംസാരിച്ചു നിന്ന് ലേറ്റാവണ്ട. ശാരിക്ക് വേണ്ടി ഞാൻ ചില സാരികൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വൈഫിന് ഇഷ്ടമുള്ള നിറങ്ങളാ. ഇപ്പൊ വന്നത് ശാരിക്ക് സാരി സെലക്ട് ചെയ്യാനല്ലേ, അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കട്ടെ. അതെ, മോൾക്ക് ഏതാണോ ഇഷ്ടം അതെടുത്തോണം, വിലയൊന്നും നോക്കണ്ട. മാഡം നേരത്തെ നോക്കിയ സെക്ഷനിൽ തന്നെയല്ലേ? അതെ, അങ്ങോട്ടിരിക്കാം. ശാരി വാ. ശാരി ഇരിക്ക്, ഇതാണ് കല്യാണ പെണ്ണ്. പട്ടുസാരി മാത്രം എടുത്തിട്ടാ മതി അല്ലേ ശാരി? ശാരി അവിടെ ഇരിക്ക്. നീ ഒന്ന് അടങ്ങി നിൽക്ക്. ഇനി എന്റെ കൂടെ അല്ലേ ജീവിക്കേണ്ടത്, ഞാൻ ശ്രദ്ധിക്കണ്ടേ?